ഹായ് ഗൈസ്, നമസ്കാരം. ഡെൽടോക്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡെൽവിൻ ഡേവിഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു സാധാ ടി വി ഒരു ആൻഡ്രോയിഡ് ടി വി ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ അതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ടി വി ആൻഡ്രോയിഡ് ആക്കാൻ നമുക്കൊരു സാധനത്തിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ടി വി സെറ്റ് ടോപ്പ് ബോക്സ് എന്നാണ്. ഇതിന് ആൻഡ്രോയിഡ് സെറ്റ് ടോപ്പ് ബോക്സ് എന്ന് പറയും, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ടി വി സെറ്റ് ബോക്സ് എന്നും പറയും. കാരണം ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ടി വികൾക്ക് വേണ്ടിയാണ്. ഇത് ഉപയോഗിച്ച് നമുക്കൊരു സാധാ ടി വി ഒരു ആൻഡ്രോയിഡ് ടി വി ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഈ സെറ്റ് ടോപ്പ് ബോക്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും സെറ്റ് ടോപ്പ് ബോക്സ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് സാധനം. പക്ഷേ അതിനെക്കാട്ടി കുറേ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് USB കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ 4K റെസൊല്യൂഷനിലെ വീഡിയോ കാണാൻ പറ്റും. പിന്നെ അതിനകത്ത് ഗെയിംസ് കളിക്കാം, നിങ്ങൾക്ക് പാട്ട് കേൾക്കാം, പിന്നെ വീഡിയോസ് കാണാം, പിന്നെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യാം. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. അതെല്ലാം നമുക്ക് ഈ സെറ്റ് ടോപ്പ് ബോക്സ് വഴി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് അല്ലാത്തൊരു ടി വിയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആൻഡ്രോയിഡ് സിസ്റ്റം പോലെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്തിനാണ് ഒരു സാധാ ടി വി ആൻഡ്രോയിഡ് ടി വി ആക്കുന്നത്. നിങ്ങളിപ്പോൾ നെറ്റ്ഫ്ലിക്സ്, ആമസോണോ കാണുന്ന ഒരാളാണെങ്കിൽ എന്തായാലും നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ടി വി വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കാരണം ഇതെല്ലാം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് ടി വിയിലാണ്. അപ്പോൾ നമുക്കൊരു ആൻഡ്രോയിഡ് ടി വി വാങ്ങിക്കാനായിട്ട് ചിലപ്പോൾ കാശുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ ടി വിയുടെ കാര്യം വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ആൻഡ്രോയിഡ് ടി വി വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടാവും. അപ്പോൾ അതിന് പറ്റാത്ത ആൾക്കാർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഈ ആൻഡ്രോയിഡ് സെറ്റ് ബോക്സ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്യുവർ ആൻഡ്രോയിഡ് ആണോ നോക്കണം. അതെങ്ങനെയാണ് നോക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്യുവർ ആൻഡ്രോയിഡ് ആണോ നോക്കാനായിട്ട് നിങ്ങളുടെ ടി വിയോ അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ടോപ്പ് ബോക്സ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് പ്ലേ സ്റ്റോർ ഉണ്ടാകും നോക്കാം. പ്ലേ സ്റ്റോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേറെ പുറത്തുനിന്ന് ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ മിക്ക ടി വികളും ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞു വെക്കുന്നത് യൂട്യൂബ്, ആമസോൺ, നെറ്റ്ഫ്ലിക്സ് ഇതുപോലുള്ള ആപ്ലിക്കേഷൻ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആൻഡ്രോയിഡ് ആണെന്നാണ് പറയുന്നത്. ശരിക്കും അതല്ല ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡ് ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ഏത് വേണമെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഇപ്പോൾ നമ്മൾ ഫോണിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കേബിൾ ഇല്ലെങ്കിൽ വേറെ ലൈവ് സ്ട്രീമിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ടി വിയെ കാണാൻ പറ്റും. ഇപ്പോൾ ലൈവ് ടി വി അല്ലെങ്കിൽ ലൈവ് പരിപാടി, സിനിമകൾ, നിങ്ങൾക്കിപ്പോൾ ആമസോണിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ സിനിമ, അങ്ങനെ കുറേ പരിപാടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു സാധാ ടി വി, ഇതുപോലെ ടി വി ആണെങ്കിൽ പോലും നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് ടി വി ഉപയോഗിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇപ്പോൾ നമുക്ക് ആ ടി വിയിൽ പെൻഡ്രൈവ് കുത്താം, 4K റെസൊല്യൂഷനുള്ള വീഡിയോ കാണാം, യൂട്യൂബ് എടുക്കാം, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ, യൂട്യൂബിലുള്ള ഓൺലൈൻ ക്ലാസ്സൊക്കെ നമുക്ക് ഇതുവഴി കാണാൻ പറ്റും. ഇപ്പോൾ ചിലവരെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിലായിരിക്കും. അപ്പോൾ ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത് എന്നുള്ളതൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ എന്തെങ്കിലും വരയ്ക്കുന്നു അല്ലെങ്കിൽ മാത്സിൻ്റെ സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലായിരുന്നിരിക്കും. എന്നാലും ഒരു ആൻഡ്രോയിഡ് സെറ്റ് ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫോണിൽ കാണുന്നത് ടി വിയിൽ കാണാൻ പറ്റും. അത് നല്ല വലുതായിട്ട് നിങ്ങളുടെ ടി വി എത്ര ഉണ്ടോ അത്രയും തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കമ്പനിയാണ് നോക്കുന്നത്. ഇതിൻ്റെ കമ്പനിയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ കമ്പനികളുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ MIയുടെ കമ്പനിയുണ്ട്, അതുപോലെ തന്നെ കുറേ ബ്രാൻഡുണ്ട്. ഇതിനിപ്പോൾ പല പല ബ്രാൻഡുണ്ട്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കുറേ അധികം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത്, ഇപ്പോൾ നിങ്ങൾ ഏത് ടി വി ആണോ ഉള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ AV TV ആയിരിക്കും ഉള്ളത്, അപ്പോൾ AV കണക്ട് ചെയ്യുന്ന മോഡലുണ്ട്, അല്ലെങ്കിൽ HDMI കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, അപ്പോൾ HDMI കണക്ട് ചെയ്യുന്ന മോഡൽ വാങ്ങിക്കുക. അങ്ങനെ അങ്ങനെ നിങ്ങൾ നോക്കി വാങ്ങിക്കാം. ഇപ്പോൾ 3 ഉള്ളതുണ്ടാവും. ഇപ്പോൾ HDMI, AV അല്ലെങ്കിൽ VGA അതൊക്കെ എല്ലാം ഉള്ളതുണ്ടാവും. അപ്പോൾ അതുപോലത്തെ വാങ്ങിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വൈഫൈ ഉള്ളതാണ് വേണ്ടതെങ്കിൽ വൈഫൈ ഉള്ള മോഡൽ വാങ്ങിക്കുക. അങ്ങനെ പലതരം ബ്രാൻഡുകൾക്ക് പല പല മോഡലുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പറ്റുന്നത് അത് നിങ്ങൾ വാങ്ങിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസാണ്. പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപ തൊട്ട് 6000 രൂപ വരെയുള്ള സെറ്റ് ബോക്സ് നമുക്ക് കിട്ടും. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2000 രൂപയുടെ ഒരിക്കലും 3000 രൂപയുടെ ഇതിലുള്ള ഫീച്ചേഴ്സ്, അങ്ങനെ പല പല ഫീച്ചേഴ്സ് ഉണ്ടാവും. പിന്നെ എനിക്ക് ഈ ആൻഡ്രോയിഡ് സെറ്റ് ബോക്സ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രൊജക്ടറൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്ത് നമുക്കൊരു ആൻഡ്രോയിഡ് ടി വി പ്രൊജക്ടറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ടി വി കാണാം, ലൈവ് ടി വി കാണാൻ പറ്റും, പിന്നെ നമുക്ക് സ്ട്രീം ചെയ്ത് സിനിമകൾ കാണാൻ പറ്റും, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ ഒരു പ്രൊജക്ടർ തന്നെ വേണമെങ്കിൽ ഒരു ആൻഡ്രോയിഡ് പ്രൊജക്ടറായിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത് ആർക്കൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ അതുപോലെ സ്ട്രീം ചെയ്ത് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ആൻഡ്രോയിഡ് ടി വി അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് സെറ്റ് ബോക്സ് വാങ്ങിക്കാവുന്നതാണ്. കാരണം നിങ്ങൾ അത് കാണുന്ന ഒരാളാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. പക്ഷേ നിങ്ങൾക്ക് വൈഫൈയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ അത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ടി വി ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ആൻഡ്രോയിഡ് സെറ്റ് ബോക്സ് ഒക്കെ ഒന്ന് വാങ്ങിച്ചു വെക്കാൻ നോക്കുക. കാരണം വെറുതെ കാശ് മുടക്കി ഒരു ആൻഡ്രോയിഡ് ടി വി വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോയുടെ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലും കൂടെ ഒന്ന് പ്രസ് നേഷൻ ഓൺ നിൽക്കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ദിസ് ഇസ് ഡെൽ ടോക്സ്. ഐ ആം ഡെൽ ഡേവിഡ്. ബൈ ബൈ.